നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തി മൂന്നോ വർഷങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത് എം ജി റോഡിൻ്റെ വടക്കേ അറ്റത്ത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ ചിത്രകാരനായ എൻ്റെ സുഹൃത്ത് കിത്തോയുടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ആ നാളുകളിൽ ഞങ്ങൾ ഒരുപാട് ചങ്ങാതിമാർ ഒത്തുകൂടുമായിരുന്ന ഞങ്ങളുടെ ഒരു വളരെ വ്യക്തിപരമായ ഒരു ജോയിൻറ്റ് കൂടിയായിരുന്നു അത് പത്രപ്രവർത്തകനും ആത്മസുഹൃത്തുമായിരുന്ന കലൂ ഡന്യൂസ് അന്ന് മാധ്യമ പ്രവർത്തകനും പിന്നീട് നിയമ രാഷ്ട്രീയ രംഗത്തെ പിന്നീട് ഉദിച്ചു വന്ന താരവുമായി മാറിയ ഡോക്ടർ സബാസ്റ്റിൻ പോൾ സ്പോർട്സ് മാധ്യമരംഗത്ത് സ്വന്തം വ്യക്തിമന്ത്ര സ്ഥാപിച്ച ബാബു മേത്തർ അങ്ങനെ നിരവധി പേർ പതിവായി ഒത്തുകൂടുന്ന ഒരു സംഗമസ്ഥാനമായിരുന്നു അത് ഒരു ദിവസം ഞാനന്ന് കാനറ ബാങ്കിൻ്റെ മട്ടാഞ്ചേരി ശാഖയിലൊരു ഉദ്യോഗസ്ഥനാണ് വൈകുന്നേരം ബാങ്ക് വിട്ട് വരുമ്പോൾ സുഭാഷ്ടൻ പോള് ലോ കോളേജിൻ്റെ മുമ്പിലിരിക്കുന്നു സുഭാഷ്യൻ പോളിനെയും കൂട്ടിക്കൊണ്ട് കിത്തോയുടെ സ്റ്റുഡിയോയിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ അവിടെയുണ്ട് അതിൽ വെളുത്ത് ഭേദപ്പെട്ട ഉയരമുള്ള സാമാന്യ ഒരു ചെറുപ്പക്കാരൻ ഒരു ആൽബത്തിൻ്റെ താളുകൾ കിത്തോയെ കാണിച്ചു കൊടുക്കുന്നു അതിനപ്പുറത്ത് അല്പം പൊക്കം കുറഞ്ഞ് ഇരുനിറമുള്ളൊരു ചെറുപ്പക്കാരൻ നിന്ന് ആ ആൽബത്തിലെ ചില ചിത്രങ്ങളെക്കുറിച്ച് കിത്തോടെ അടുത്ത് വളരെ ആവേശഭരിതനായി വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു കിത്തോ ദത്ത ശ്രദ്ധനായി അത് ശ്രദ്ധിക്കുന്നു അതൊരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റിൽസ് അടങ്ങുന്ന ആൽബമായിരുന്നു ഞങ്ങൾ കടന്നു വന്നപ്പോൾ കിത്തോ ഞങ്ങൾക്ക് ആ രണ്ടു പേരെയും പരിചയപ്പെടുത്തി ഇത് രാമചന്ദ്രൻ ഉർവശി ഭാരതി എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവാണ് അത് എൻ്റെ ചിത്രകാരൻ കൂടിയായ സുഹൃത്ത് ഐ വി ശശിയാണ് സംവിധാനം ചെയ്യുന്നത് ഇതാണ് ശശി അങ്ങനെയാണ് ഇരിപ്പം വീട് ശശി എന്നുപേരുള്ള ശശിധരൻ എന്ന പൂർണ്ണനാമമുള്ള ഐ വി ശശിയുമായുള്ള എൻ്റെ ഒരു മുഖാമുഖ വേഴ്ച ആരംഭിക്കുന്നത് ഐ വി ശശി എന്ന ചിത്രകാരനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സിനിമയോടുള്ള അദമ്യമായ മോഹത്തിൻ്റെ പേരിൽ സിനിമയിലെത്തിപ്പെടുന്നതിന് വേണ്ടി കോഴിക്കോട് തൻ്റെ ജന്മനാട്ടിൽ നിന്ന് ഒരു യാത്ര പുറപ്പെട്ടു ആ യാത്ര അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചത് ആലപ്പുഴ ഉദയ മുൻപിലാണ് അടഞ്ഞു കിടക്കുന്ന ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അകത്തേക്ക് ഒരു ഊഴകം നോക്കി അദ്ദേഹം അവിടെ നിന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കഥയാണ് ഗേറ്റ്മാൻ ആ ഗേറ്റിൽ നിന്നിരിക്കുന്ന വാച്ച്മാൻ വളരെ കർശനമായ താക്കീത് സ്ഫുരിക്കുന്ന നേത്രങ്ങളോടുകൂടി തന്നെ വിലക്കിയതും പിന്തിരിഞ്ഞ് മാറാൻ ധൈര്യപ്പെടാതെ മനസ്സനുവദിക്കാതെ എത്തി നോക്കി അകത്ത് എവിടെയോ ദൂരെ കാണുന്ന നിഴലുകളുടെ അനക്കവും പ്രകാശത്തിൻ്റെ ചെറിയ തെന്നിമാറലും അവിടെ ചിത്രീകരണം നടക്കുന്നു എന്നുള്ളത് തന്നെ തന്നെ ബോധ്യപ്പെടുത്തിയതും കൂടുതൽ നേരം അവിടെ നിന്നാൽ ഇനി വാച്ച്മാൻ്റെ നോട്ടം ശകാരവർഷമായി മാറുമെന്ന് ഭയന്ന് നിരാശനായി പിൻവാങ്ങിയതും ഞാൻ സിനിമയിൽ ചേരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് താൻ നാട് വിട്ടു പോകുന്നതാണ് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ചേർന്നു എന്ന ചോദ്യം പലരുടെ മുഖത്തു നിന്നും ഉയർന്നപ്പോൾ ചേർന്നു എന്ന് മറുപടി പറഞ്ഞതും സിനിമയിൽ എന്തായിട്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ നാവിൽ തെളിഞ്ഞ ഉത്തരം സ്റ്റില്ലിലാണ് എന്നുള്ളതാണ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നും അതിന് സിനിമയിൽ എന്താണ് പ്രസക്തി എന്നും ചോദ്യം ചോദിച്ചവർക്കും അറിയില്ലായിരുന്നു ഉത്തരം പറഞ്ഞവർക്കും അറിയില്ലായിരുന്നു അങ്ങനെ സ്റ്റില്ലിലൂടെ കടന്നു വന്നു ശശി എന്നാണ് ശശി സ്വയം എപ്പോഴും അടയാളപ്പെടുത്തി പറയാറുണ്ടായിരുന്നത് അവിടെ നിന്ന് അദ്ദേഹം ഒരു ചിത്രകലയുടെ മാത്രം ഒരു മൂലധനം അതിലുള്ള പ്രാവീണ്യം മാത്രം മൂലധനമാക്കിക്കൊണ്ടാണ് എത്തിപ്പെടുന്നത് മദരാശിയിൽ അദ്ദേഹം പല ഇടങ്ങളിലും കയറി ഇറങ്ങി ഒടുവിൽ തൃക്കൃശി സുകുമാരൻ നായർ എന്ന് പറയുന്ന സർവകലാ വല്ലപൻ്റെ മുമ്പിലെത്തി വെറും കൈയ്യോടെ തെക്കൃഷിയെ കാണാൻ പോയി കഴിഞ്ഞാൽ താൻ ആഗ്രഹിക്കുന്ന രീതിയിലൊരു സ്വാഗതം തനിക്ക് അവിടെ കിട്ടില്ലെന്ന് വന്നപ്പോൾ ചിത്രകല തന്നെ ആയുധമാക്കി എടുത്തുകൊണ്ടാണ് അദ്ദേഹം തെക്കൃഷിയെ കാണാൻ ചെന്നത് തിക്കൃഷി എന്ന നാമധേയം അതിൻ്റെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഓരോ അക്ഷരവും നഗ്നമേനികളുടെ കാരിക്കേച്ചറുകൾ കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തിയെടുത്ത് അത് ചിത്രീകരിച്ച ഒരു താളുമായിട്ടാണ് അദ്ദേഹം തെക്കൃഷിയെ കാണാൻ ചെന്നത് അത് തിക്കൃഷിയെ വല്ലാതെ ആകർഷിച്ചു തിക്കൃഷി തൻ്റെ ചിത്രകലകളും മറ്റ് തനിക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതി ഫലകങ്ങളുമെല്ലാം സൂക്ഷിച്ചിരുന്ന മ്യൂസിയം പോലെ അദ്ദേഹം പരിരക്ഷിച്ചിരുന്ന മുറിയിൽ ഈ ശശി കൊണ്ടുവന്ന ഈ ആദ്യത്തെ തിക്കൃശി എന്ന അക്ഷര വാർപ്പുകൾ ഭദ്രമായി കുറേ കാലം അറിയാം ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് ഇതുവരച്ച ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ മനസ്സിൻ്റെ താളതോടി തിക്കൃശിക്ക് ശ്രദ്ധേയമായി തോന്നുകയും അദ്ദേഹത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി അന്ന് മലയാള സിനിമ നിറഞ്ഞു വാഴുന്ന കലാസംവിധായകനായ എസ് കോന്നനാട്ടൻ്റെ സഹായികളിൽ ഒരുവനായി ശശി സിനിമയിൽ ഉൾച്ചേരുകയുമാണ് ഉണ്ടായത് അവിടെ നിന്നും നാട്ടുകാരനായ ഹരിഹരൻ അദ്ദേഹം കോഴിക്കോട് നഗരവാസി അല്ലെങ്കിലും കോഴിക്കോട് നഗരത്തിൻ്റെ കലാപ്രകാശനങ്ങളുടെ ഇടങ്ങളിൽ വെച്ച് പരസ്പരം ശന്ധിക്കുവാനും ഹൃദയൈക്യം അവർക്ക് ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഐ ശശി എസ് കോന്നനാട്ടിൻ്റെ സഹായിയായി എസ് കോന്നനാട്ട് അന്ന് ഹരിഹരൻ സഹസംവിധായകനായി പ്രവർത്തിക്കുന്ന പല ചിത്രങ്ങളുടെയും കലാസംവിധായകനായിരുന്നു അങ്ങനെയുള്ള ആ വേഴ്ചയ്ക്ക് ഒരു ഇഴയടുപ്പം വർദ്ധിച്ചു വന്ന നാളുകളിൽ എ ബി രാജിൻ്റെയും എ ബി രാജ് അടക്കമുള്ളവരുടെ ഗുരുനാഥനായ എം കൃഷ്ണൻ നേരേയും എല്ലാം ചിത്രങ്ങളിൽ കലാസംവിധാന സഹായിയായി പ്രവർത്തിക്കാനുള്ള സന്ദർഭവും ശശിക്കുണ്ടായി കണ്ണൂർ ഡീലക്സ് എന്ന ചിത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ ചിത്രീകരണം നടക്കുമ്പോൾ ഹരിഹരന് കൃഷ്ണനായരുടെ തന്നെ രണ്ട് ചിത്രങ്ങളെ അതോ കൃഷ്ണൻനായരുടെയും എ ബി രാജിൻ്റെയും രണ്ട് ചിത്രങ്ങളിൽ ഒരേ സമയത്ത് പ്രവർത്തിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ ഏതാനും ദിവസങ്ങൾ തനിക്ക് പകരം അസോസിയേറ്റ് ഡയറക്ടറെ ജോലി ചെയ്യാൻ അദ്ദേഹം നിർബന്ധിച്ച് ഐ വി ശശിയെ നിയോഗിച്ചു ആ കർമ്മ നിവർത്തന നാളുകളിൽ എവിടെയോ ഒരു ചെറിയ കുസൃതി ശശിയുടെ ഭാഗത്തു നിന്നുണ്ടായി ആ കുസൃതിയുടെ പേരിൽ അതിലെ പ്രധാന അഭിനേത്രിയായ ഷീല നിർമ്മാതാവിനോട് ശശിയെക്കുറിച്ച് പരാതി പറഞ്ഞു അതിൻ്റെ പേരിൽ ശശിയെ പറഞ്ഞയക്കുവാൻ ഒരു തീരുമാനമുണ്ടാകാവുന്ന ഘട്ടം എത്തിയപ്പോൾ എന്തിനാണ് ഈ കുസൃതി കാണിച്ചതെന്ന് ആരാധന നിർമ്മാതാവിനോടും സംവിധായകനോടും ശശി പറഞ്ഞു സൗന്ദര്യം കണ്ടാൽ എനിക്ക് ആരാധനയോടെ നോക്കിയിരിക്കാതെ വയ്യ ഞാൻ ഈ ഷീലാമ്മയുടെ സൗന്ദര്യം കണ്ടുവരുന്ന മിഷം സ്വയം മറന്ന് അവരെ തന്നെ സഹോദരൻ നോക്കി നിന്നത് അതൊരു തെറ്റായ നോട്ടമായി അവർ വ്യാഖ്യാനിച്ചതാണ് എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള മാലിന്യങ്ങളില്ലായിരുന്നു ഞാൻ അവർ ആരാധനയോടെ നോക്കുകയായിരുന്നു അത് കേട്ട് ഷീലാമ്മ തന്നെ ചിരിച്ചു പോവുകയും അതിൻ്റെ പേരിലുള്ള നടപടി വേണ്ടെന്ന് വെക്കുകയും ചെയ്തു സംവിധായകനായി മാറുവാനുള്ള തുടക്കത്തിൽ അസ സഹ സംവിധായകനായുള്ള ആദ്യത്തെ ഊഢം തെളിഞ്ഞു വന്നത് ഇങ്ങനെ വിചിത്രമായൊരു കുസൃതിയുടെ പരിവർത്തനത്തിലൂടെയാണ് ലളിത പത്മിനി രാഗിണിമാരുടെ കുടുംബത്തിൽ നിന്നും മറ്റൊരു മറ്റൊരഭിനേത്രി കൂടി ആ കാലയളവിൽ മലയാള സിനിമയിൽ നിറഞ്ഞാടുന്നുണ്ടായിരുന്നു അംബിക എന്ന പേരിൽ പിന്നീട് വന്ന അംബികയല്ല ആദ്യകാല ചിത്രങ്ങളിലെ നായികയായ അംബിക അംബികയുടെ വീട്ടിൽ ഒരുപാട് വളരെ വിലപിടിച്ച ഉണ്ടായിരുന്നു അവയിൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അത് പരിഹരിക്കുന്നതിന് ഒരു നല്ല ചിത്രകാരൻ്റെ സഹായം ആവശ്യമായി വന്നപ്പോൾ ഹരിഹരനാണ് ശശിയുടെ പേര് ശുപാർശ ചെയ്തതെന്നാണ് ഞാൻ ഓർക്കുന്നത് ഏതായാലും ശശി അങ്ങനെ അവിടെ എത്തിപ്പെടുകയാണ് പെയിൻറ്റിങ്ങുകളെല്ലാം അദ്ദേഹം അതിൻ്റെ കേടുപാടുകൾ തീർത്തു കൊടുക്കുകയും ചെയ്തു അതിനിടയിൽ എപ്പോഴാണ് ഒരുപക്ഷെ അംബിക വഴിയോ അല്ലാതെയോ അദ്ദേഹം വിജയനർമ്മലയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വിജയനർമ്മല സംവിധാന രംഗത്തേക്ക് ചൂട് വയ്ക്കാൻ തുടങ്ങുന്ന കാലമായിരുന്നു അവിടെ കലാസംവിധായകൻ എന്ന നിലയിലാണ് ഔദ്യോഗിക ലാവണം നൽകപ്പെട്ടതെങ്കിലും സംവിധാനത്തിലെ മുഖ്യ പങ്കാളിയായി ഏതാണ്ട് സഹവർത്തിക്കുവാൻ തന്നെയുള്ള ഊഴമാണ് ശശിക്ക് ലഭിച്ചത് അതിനുശേഷം മദ്രാശിയിലുള്ള ഒരു സുവിശേഷ മാധ്യമ പ്രസ്ഥാനമായ ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സർവീസ് അവർ ക്രിസാർട്സ് എന്ന പേരിൽ ഒരു ചലച്ചിത്ര നിർമ്മാണ സംരംഭത്തിന് തുടക്കം കുറിച്ചു റവറൻ സുവിശേഷ മുത്തു എന്ന പേരുള്ള ഒരു വൈദികനായിരുന്നു അതിൻ്റെ ചുമതലക്കാരൻ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിന് കീഴിലാണ് കാറ്റ് വിതച്ചവൻ എന്ന സിനിമ രൂപമെടുക്കുന്നത് അവിടെയും വിജയ വിജയനർമ്മലയുടെ കീഴിൽ ലഭിച്ച ശിക്ഷണം ശശിക്കിവിടെ പ്രയോജനപ്പെടുകയുണ്ടായി വിജയനർമ്മലയും ആ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഏതായിരുന്നാലും ആ ചിത്രത്തിൽ റവറൻസ് സുബി എന്ന പേരിലുള്ള സംവിധായകനെയാണ് അവതരിപ്പിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള വഴക്കമുള്ള സഹായി അല്ലെങ്കിൽ പങ്കാളി ഐ വി ശശിയായിരുന്നു അങ്ങനെ ആ ചിത്രം ഭേദപ്പെട്ട വിജയം കാഴ്ച എൻ്റെ അറിവ് അങ്ങനെ അടുത്തൊരു ചിത്രം ക്രിസാട്സ് നിർമ്മിക്കുവാൻ ഒരുപെട്ടപ്പോൾ അതിൻ്റെ സംവിധാന ചുമതല പൂർണ്ണമായും ഐ വി ശശിയെ ബലമേൽപ്പിക്കുവാൻ റവറൻ സുവിശേഷ മുത്ത് തയ്യാറായി ആ ചിത്രത്തിന് അവർ ഇട്ട പേര് വെള്ളം വെള്ളം സർവത്ര എന്നായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ കാണുവാൻ വേണ്ടിയാണ് അവർ കോഴിക്കോട്ടേക്ക് യാത്രയാകുന്നത് അതിനിടയിൽ മദ്രാശിയിൽ തൻ്റെ കൊട്ടകളുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വേണ്ടി വന്ന കൂട്ടത്തിൽ തൃക്കൃശി സുകുമാരൻ തായരുമായി രാമചന്ദ്രൻ ബന്ധപ്പെടുകയും ആ ബന്ധപ്പെടൽ ഒരു ചലച്ചിത്ര നിർമ്മാണത്തിൽ വന്ന് എത്തിപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഉർവശി ഭാരതി എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവായി രാമചന്ദ്രൻ മാറുന്നത് ഒരേ നാട്ടുകാരെന്ന നിലയിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ രാമചന്ദ്രനും ഐ വി ശശിയും തമ്മിലുള്ള സൗഹൃദം ഇവിടെ വെച്ച് വീണ്ടും പുതുക്കുക പുതുക്കാനുള്ള നിമിഷങ്ങളുണ്ടായി ആ ഓർമ്മ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഐ വി ശശിയും ഷെറീഫും അടങ്ങുന്ന ഒരു സംഘം വെള്ളം വെള്ളം സർവത്ര എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷൻ തേടി കോഴിക്കോട് എത്തുന്നത് രാമചന്ദ്രൻ ഉത്സാഹിയായി കൂടെ ചേർന്നു പല സ്ഥലങ്ങളും കണ്ടുവെങ്കിലും ആ സ്ഥലങ്ങളൊന്നും തൃപ്തികരമായി തോന്നിയില്ല ഒടുവിൽ രാമചന്ദ്രൻ്റെ കൂടെ നിർദ്ദേശാനുസരണമാണ് മറ്റ് പ്രദേശങ്ങളിലേക്ക് ലൊക്കേഷൻ തേടി യാത്ര തുടർന്നത് അങ്ങനെ വടക്കം പറവൂരിനടുത്തുള്ള ഒരു ഇടം ഇതിന് കൃത്യമായി ഇണങ്ങുന്നതാണെന്ന് അവർ കണ്ടെത്തി പക്ഷെ അതിനിടയിൽ മറ്റൊരു നിർഭാഗ്യം നിർഭാഗ്യമെന്നാണോ ശശിയുടെ ജീവിതവുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതിനെ സൗഭാഗ്യമെന്നാണോ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല സംഭവിക്കുന്നത് റിസർട്ട്സ് ചലച്ചിത്ര നിർമ്മാണ രംഗത്ത് നിന്ന് പിൻവാങ്ങുകയും ഇങ്ങനെയൊരു ചിത്രം നിർമ്മിക്കുവാനുള്ള ശ്രമത്തിൽ നിന്ന് അവർ പിൻവലിയുകയും ചെയ്തു അത് വലിയ നിരാശയായിരുന്നു ശശിയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അവിടെ ഒരു അപ്തം അവസരോചിതമായ ഇടപെടൽ രാമേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഉർവശി ഭാരതിക്ക് ശേഷം താൻ നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രമായി ഈ ചിത്രത്തിൻ്റെ ചുമതലകൾ രാമേന്ദ്രൻ ഏറ്റെടുത്തു രാമചന്ദ്രനും ശശിയും ഷരീഫും കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനം ആദ്യം നമ്മൾ തീരുമാനിച്ച ഈ വെള്ളം വെള്ളം സർവത്ര എന്ന പേര് മാറ്റാം പിന്നീട് അവർ കണ്ടെത്തിയ പേരാണ് ഉത്സവം എന്ന പേര് അങ്ങനെ ഉത്സവം എന്ന ചിത്രം പരിമിതമായ സാമ്പത്തിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുവിധം ചിത്രീകരണം പൂർത്തിയാക്കി അതൊരു വല്ലാത്ത സാഹസികമായ ചലച്ചിത്ര സംരംഭമായിരുന്നു രണ്ടാം നിരയിൽപ്പെടുന്ന നടന്മാരെ മാത്രം മുഖ്യ അഭിനേതാക്കളാക്കി അണിനിരത്തിക്കൊണ്ട് അന്ന് ഒരു സിനിമയുടെ ജനപ്രിയ ചേരുവകളൊന്നും തന്നെ ചേരാത്ത ഒരു പ്രത്യേക ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒരു ചിത്രം വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴും ഇന്നും കാലിക പ്രസക്തി ഉള്ളൊരു പ്രമേയമായിരുന്നു അതിലുള്ളത് ജലം കുടിവെള്ളം അതിൻ്റെ ക്ഷാമം അത് ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് അസ്വാരസ്യങ്ങളും ദുരിതപ്പാടുകളും അതിനെ കേന്ദ്ര പ്രമേയമാക്കിക്കൊണ്ട് ഒരു ചലച്ചിത്രം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും പ്രസക്തിയുള്ള ഒന്നായിരുന്നു ഏതായാലും ആ ചിത്രം വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് വിതരണം ഏറ്റെടുത്ത് ബാക്കി സാമ്പത്തിക ബാധ്യതകൾ നിർവഹിക്കാൻ ആളുകളെ തേടിയുള്ള യാത്രക്കിടയിലാണ് അന്നവർ എറണാകുളത്ത് ചിത്രകാരനായ കിത്തയുടെ മുറിയിലെത്തുന്നത് ഉത്സവം റിലീസായി ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു ചർച്ച ചെയ്യപ്പെട്ടു തുടർന്ന് രാമേന്ദ്രൻ അടുത്ത ചിത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതോടൊപ്പം തന്നെ ഈ ചെറുപ്പക്കാരനിൽ വിശ്വാസം അർപ്പിക്കാൻ മുഖ്യധാരയിലെ നിർമ്മാതാക്കൾ പലരും തയ്യാറായി പിന്നീട് ശശിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ആ പാദത്തിൽ ഒരിക്കലും നാലു രാജ്യങ്ങൾ മലേഷ്യ തായ്ലാന്റ് ടാൻസാനിയ ചൈന അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം പന്ത്രണ്ടാം വോളിയം പെൻഡ്രൈവിൽ സഞ്ചാരം വോളിയം നമ്പർ ട്വൽവ് പെൻഡ്രൈവ് വില രൂപ ഈ അപൂർവ ദൃശ്യയാത്രാ സ്വന്തമാക്കാൻ എന്ന സഞ്ചാരം എന്ന് ചെയ്യൂ ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നാം കാണുന്നത് ഒരു പുരുഷായുസില് ഒരു മനുഷ്യന് ഒരു വർഷം ഇത്രയേറെ ചിത്രങ്ങൾ ചെയ്യുവാൻ കഴിയുമോ അതും ആ ചിത്രങ്ങളിൽ ഏതാണ്ട് എൺപത് ശതമാനവും ജനപ്രീതി നേടുന്ന വിധത്തിലുള്ള വിജയങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇങ്ങനെ നിറഞ്ഞാടുവാനുള്ള ഒരു ഊഴം ഒരു വ്യക്തിക്ക് എങ്ങനെ ലഭിക്കുന്നു എന്ന് കൂടി മലയാള ചലച്ചിത്ര വ്യവസ്ഥിതി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശശി പൊടുന്നിനെ ഉയരുകയായിരുന്നു ഭരതനും കെ ജി ജോർജും താൻ ശ്രുതിയിൽ തങ്ങളുടെ ചിത്രങ്ങൾ ഒന്നിന് പുറകെ ഒന്നൊന്നായി മെല്ലെ മെല്ലെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അവരെക്കാൾ വേഗതയിൽ ഒരുപാട് ഒരുപാട് ചിത്രങ്ങളുമായി എന്നാൽ ഈ താളതുടിയിലെ ദ്രുത ശ്രുതിയെ ഇടചേർത്തുകൊണ്ട് തന്നെ കാഴ്ചയിലെ പ്രത്യേകിച്ചും സന്നിവേശത്തിൽ പ്രത്യക്ഷമാക്കാൻ കഴിഞ്ഞ ചില പ്രത്യേക വേഗതാളങ്ങളെ അതിലൂടെ പ്രേക്ഷക മനസ്സിലേക്ക് താൻ ഉദ്ദേശിക്കുന്നത് കൃത്യതയോടുകൂടി ദൃശ്യാനുഭൂതിയായി പകർന്നു നൽകുന്നതിൽ കൂടുതൽ വിരുദ്ധ സമ്പാദിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ദൃശ്യ ആവിഷ്കാരം അദ്ദേഹം തുടരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ദൃശ്യതാളത്തിന് താളത്തിന് വേണ്ടുവോളം പ്രചോദനവും ആകുന്ന വിധത്തിലുള്ള ഒരു തിരക്കഥാ സഹവർത്തിത്വവുമായി ഷെരീഫും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഷെറീഫിന് ശേഷം ടി ദാമോദരൻ വന്നു ടി ദാമോദരൻ്റെ കാലഘട്ടത്തിൽ തന്നെ ടി ദാമോദരൻ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ആ കാലഘട്ടത്തിലെ തിരക്കഥാ മേഖലയിൽ അജയ്യനായി വാഴ്ത്തപ്പെട്ട പത്മരാജനോടൊപ്പം പങ്കാളിയായി പത്മരാജനും ഷറീഫും കൂടെ നിറഞ്ഞാടുന്നതിനിടയിലാണ് ഷരീഫുമായിട്ടൊരു മാനസികമായ അകൽച്ച ഉണ്ടായപ്പോൾ അവിടേക്ക് ടി ദാമോദരൻ എന്ന് പറയുന്ന ഒരു പുതിയ തിരക്കഥാകൃത്ത് പുതിയ തിരക്കഥാകൃത്തെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഹരിഹരൻ്റെ രണ്ട് ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് പക്ഷേ മുഖ്യധാരയിലെ ഒരു സജീവ സാന്നിധ്യം അല്ലാതിരുന്ന ടി ദാമോദരൻ ഐ വി ശശിയോടൊപ്പം പങ്കാളിയാകുന്നതോടുകൂടി മുഖ്യധാരയിലെ ഒരു സജീവ സാന്നിധ്യമായി മാറി അവർ പരസ്പരം അനുബന്ധവും പൂരകവുമായി നിന്നുകൊണ്ട് ഇവിടെ മുഖ്യധാരയിലെ ധാരയിലെ ജനപ്രിയ സിനിമകളിൽ ആൾക്കൂട്ടത്തെ വിരൽത്തുമ്പിൽ വിലത്തമാടിക്കുന്ന അമ്മാനം അടിക്കുന്ന രീതിയിലുള്ള കൗശലം ദൃശ്യാവിഷ്കാരത്തിൽ പ്രയോഗിച്ചുകൊണ്ട് ചലച്ചിത്ര വിസ്മയങ്ങൾ തീർത്തു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളെ അല്പം ശബ്ദായമാനമായി സംഭാഷണ പ്രധാനമായിട്ടാണ് പറഞ്ഞതെങ്കിൽ കൂടിയും അവയെ ആ ദൃശ്യ പരിധിക്കുള്ളിൽ തളച്ചിട്ടുകൊണ്ട് ശശി അവയ്ക്ക് നൽകിയ ആവിഷ്കാരം ആ കാലഘട്ടത്തിലെ മുഖ്യധാര സിനിമയുടെ തന്നെ വിജയ സൂത്രങ്ങളുടെ പുറകിലുള്ള ഫോർമുലകളെ തിരുത്തി എഴുതിയ ഒന്നായിരുന്നു അതേ സമയത്ത് തന്നെയാണ് ഐ വി ശശി എം ടി വാസുദേവൻ നായരുടെ തിരക്കഥകളെ സ്വീകരിക്കാൻ തുടങ്ങുന്ന ആവിഷ് ദൃശ്യാവിഷ്കാരത്തിനായി സ്വീകരിക്കുവാൻ തുടങ്ങുന്നത് അവിടെയും എം ടി വാസുദേവൻ നായരുടെ ചലച്ചിത്രങ്ങൾക്ക് ഹരിഹരൻ്റെ ഒരു കരലാളനത്തിൽ മാത്രം ലഭിച്ചു പോന്നിരുന്ന ഒരു പ്രേക്ഷക പ്രീതിയുടെ വിജയസാധ്യതകളെ അതിനേക്കാൾ ഒരുപടി മുമ്പിലെന്ന് പറയുന്നില്ലെങ്കിലും ഏതാണ്ട് സമമായ നിലയിൽ തന്നെ വിജയം ആവർത്തിക്കുന്ന ചിത്രങ്ങളാക്കി മാറ്റുവാൻ ഐ ശശിക്ക് കഴിഞ്ഞു ഇവർ രണ്ടുപേരും എം ടി തിരക്കഥകളോട് അനുഷ്ഠിച്ച രീതി എന്ന് പറയുന്നത് ആ തിരക്കഥകൾ അവകാശപ്പെടുന്ന അർഹിച്ചിരുന്ന അല്ലെങ്കിൽ അത് ഉൾപ്പെറിയിരുന്ന അതിൻ്റെ നമ്മുടെ നാട്ടു സംസ്കൃതിയുടെ സൂക്ഷ്മാംശങ്ങളെ അതേ അളവിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അവയെ പുതിയ ദൃശ്യ വേഗതാളത്തോട് സമരസപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഭാവുകത്വ സങ്കല്പത്തിനൊപ്പം അവതരിപ്പിക്കാൻ അവർ ശ്രദ്ധ ചെലുത്തി എന്നുള്ളതാണ് ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന എം ടിയുടെ തിരക്കഥയും ശശി സംവിധാനം ചെയ്യുന്ന എം ടിയുടെ തിരക്കഥയും രണ്ടും എം ടിയുടെ ചലച്ചിത്ര സങ്കല്പവും ജീവിത സംസ്കൃതിയും പേറിയിരുന്നുവെങ്കിൽ പോലും രണ്ടും രണ്ട് വഴികളിലൂടെ സഞ്ചരിച്ചിരുന്നു ഒന്നൊന്നിനേക്കാൾ മോശമെന്ന അർത്ഥത്തിലോ ഒന്നൊന്നിനേക്കാൾ മെച്ചമെന്നുള്ള അർത്ഥത്തിലോ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ട് രീതിയിലൂടെയും ഒരു സംസ്കാരത്തെ എടുത്ത് തങ്ങളുടേതായ ദൃശ്യതാളത്തിനൊപ്പം തങ്ങളുടെ മനസ്സിലെ രൂപകങ്ങൾ വിധാനിച്ചുകൊണ്ട് സ്ക്രീനിലെത്തിക്കുവാൻ വേണ്ടി നടത്തിയ രണ്ട് ആത്മാർത്ഥമായ ശ്രമങ്ങൾ എന്ന നിലയിലാണ് ഇവിടെ അവയെക്കുറിച്ച് പരാമർശിക്കുന്നത് അതേ ശശി തന്നെ പിന്നീട് വന്ന തലമുറയിലെ രഞ്ജിത്ത് അടക്കമുള്ള എഴുത്തുകാരോട് രഞ്ജിത്തും ലോഹിദാസവും അടക്കമുള്ള എഴുത്തുകാരോട് ചേർന്ന് സഹവർത്തിക്കുമ്പോഴും അവരുടെ മനസ്സിലെ ആവിഷ്കാര തുടിയുടെ താള ഭേദങ്ങളെ വളരെ കൃത്യതയോടുകൂടി തൻ്റെ സംവിധാന ശൈലിയിലേക്ക് ഇണക്കി ഒളിച്ചേർക്കുകയുണ്ടായി എന്നുള്ളതും നാം കണ്ട ബോധ്യപ്പെട്ട അനുഭവിച്ചറിഞ്ഞ സത്യമാണ് ഇത്രയേറെ വൈവിധ്യമാർന്ന പ്രമേയങ്ങളെ ഒരു സംവിധായകൻ കയ്യാളി ഏതാണ്ട് തുല്യമായ വിജയപ്രാപ്തിയോടുകൂടി വെള്ളിത്തെയിൽ എത്തിച്ചു എന്നുള്ളത് ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒറ്റപ്പെട്ട സംഭവമാണ് ശശിയോടൊപ്പം സഹവർത്തിച്ച എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഞാൻ എന്നെക്കുറിച്ച് പരാമർശിക്കാതിരുന്നത് ബോധപൂർവമാണ് ജീവിതത്തിൽ ഒരു കഥ പോലും എഴുതിയിട്ടില്ലാത്ത എന്നിൽ ഒരു കഥാകാരനുണ്ട് എന്ന് ഷാട്ട്യപൂർവം എന്നിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്തി എന്നെക്കൊണ്ട് ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ രൂപപ്പെടുത്തുന്നതിൽ ശശി കാണിച്ച ഒരു നിഷ്കർഷ ഞാൻ നന്ദിയോടുകൂടി എന്നും ഓർക്കേണ്ട ഒന്നാണ് ശശിയുടെ നിർബന്ധമില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കഥാ തിരക്കഥാ മേഖലകളിലേക്ക് ഞാൻ കടന്നു വരില്ലായിരുന്നു എൻ്റെ തിരക്കഥാകൃത്തെന്നുള്ള മേഖലയിലെ തുടർ യാത്രകളിൽ ശശിയുമായി അപൂർവമായി മാത്രമേ ഞാൻ ഇള ചേർന്നിട്ടുള്ളൂ എങ്കിലും അഞ്ചോ ആറോ ചിത്രങ്ങളുടെ പണിപ്പുറയിൽ ഞങ്ങൾക്ക് ഒരുമിക്കേണ്ടി ഒരുമിക്കുവാനുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അവയൊന്നും വലിയ ആഹ്ലാദകരമായ അനുഭവമായിരുന്നിട്ടില്ല ശശിക്കും എനിക്കും കാരണം ഞങ്ങൾ ഒരുമിച്ച് സഹവർത്തിക്കുമ്പോൾ എൻ്റെ ചലച്ചിത്ര സമീപനവും ശശിയുടെ ചലച്ചിത്ര സമീപനവും തമ്മിൽ ഏറെ ഉണ്ടായിരുന്നു ശശിയുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ശശിയുടെ ശരിയായിരുന്നു പ്രധാനം അതിനോട് സ്വയം സമവായപ്പെടുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് ഏറ്റുപറയുവാനാണ് എനിക്കിഷ്ടം ഏതായിരുന്നാലും ശശിയുടെ അതി തിടുക്കത്തോട് ഞാൻ എപ്പോഴും കലമ്പൽ കൂടുമായിരുന്നു ശശി ആവശ്യത്തിലേറെ കാസ്റ്റിങ്ങിലടക്കം പല കലർപ്പുകൾക്കും കലർപ്പുകളുമായി മനോരഞ്ജനം ചെയ്യുന്നു എന്ന് ഞാൻ പരാതിപ്പെടുമായിരുന്നു അതേസമയത്ത് തനിക്ക് വേണ്ട ആവേഗ താളത്തിലും തൻ്റെ ആവശ്യങ്ങൾക്കൊത്തമുള്ള എഴുത്ത് സംഭാവനകൾ നിന്ന് ലഭിക്കുന്നില്ല എന്ന പരാതി ശശിക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങളിൽ ഒരു പക്ഷേ അതിരാത്രം മാത്രമാണ് ഒരു മാതൃകാപരമായ ഒരു ആക്ഷൻ ചിത്രം എന്ന രീതിയിൽ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് ചിത്രങ്ങളെല്ലാം ഇതിനേക്കാൾ നന്നായി എഴുതാമായിരുന്നു മറ്റൊരു എഴുത്തുകാരന് അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരെഴുത്തുകാരനുമായി ചേർന്നാണ് ശശി അങ്ങനെ ഒരു കഥ രൂപപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ മികച്ച ചിത്രം ഉണ്ടാകുമായിരുന്നു എന്ന് പറയുവാൻ തന്നെയാണ് അവയുടെ തിരപ്രത്യക്ഷങ്ങൾ പ്രത്യക്ഷങ്ങൾ ആവശ്യപ്പെടുന്നതും ബോധ്യപ്പെടുത്തുന്നതും എന്തായിരുന്നാലും സിനിമയിൽ സഹവർത്തിച്ചപ്പോഴുള്ളതിനേക്കാൾ ഹൃദയൈക്യം അല്ലാത്തപ്പോൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നും എൻ്റെ വളർച്ചയിൽ അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു ഞാനിപ്പോഴും മറക്കുന്നത് ഏതോ നിസ്സാര കാര്യത്തിന് ഞങ്ങൾ തമ്മിൽ പണുകയും അതിൻ്റെ പേരിൽ ദീർഘകാലത്തോളം പരസ്പരം കാണാതിരിക്കുകയും ചെയ്തപ്പോഴും മിന്നാമനിങ്ങനെ തുറങ്ങുവട്ടം എന്ന എൻ്റെ തിരക്കഥ ഉള്ള ഭരതൻ്റെ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ അത് കണ്ട് വല്ലാതെ ഇഷ്ടപ്പെട്ട ശശി ഞാൻ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് അവിടേക്ക് എന്നെ വിളിച്ച് ഹൃദയപൂർവ്വം എന്നെ അഭിനന്ദിച്ചത് അങ്ങനെ എത്രയോ എത്രയോ നിമിഷങ്ങൾ ഞാൻ ശശിയുടെ തുഷാരമെന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ തിയേറ്ററിൽ കണ്ടു എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഞാൻ ശശിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു ജോണിന് ആ പടം കണ്ട പടത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളത് അന്നത്തെ ദിവസം തന്നെ കാണാൻ വന്ന എല്ലാ നിർമ്മാതാക്കളോടും നടീനടന്മാരോടും സാങ്കേതിക കലാകാരന്മാരോടും അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് അങ്ങനെയുള്ള ഒരുപാട് 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 മസണമായ ഓർമ്മകൾ ഞങ്ങളുടെ ചങ്ങത്തത്തിലുണ്ട് ഒരുപാട് യാത്രകൾ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട് അതിനേക്കാളെല്ലാം പ്രധാനമായും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങൾ മറ്റു പലരുടെയും ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ മദ്രാശിയിൽ വരും ശശി മദ്രാശിയിലുണ്ടാകും അതേ സമയത്ത് തന്നെ ഏതെങ്കിലും ചിത്രങ്ങളുടെ പ്രിവ്യൂ നടക്കുമ്പോൾ അത് രാത്രി മിക്കവാറും സെക്കൻഡ് ഷോ ആയിട്ടാണ് അത്രയും പ്രിവ്യൂകൾ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരുടെ സൗകര്യാർത്ഥം അടുത്തു നടത്താറ് അവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടും കണ്ടുമുട്ടി കഴിയുമ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ഏതാണ് ഇന്നടത്താണ് ശരി രാത്രി വാ നമുക്ക് എൻ്റെ കൂടെ കൂടാം രാവിലെ ഞാൻ കൊണ്ടുവിടാം അപ്പോൾ ഞാൻ ആരുടെ കൂടെയാണോ സഹവർത്തിക്കുന്നത് ആ സംവിധായങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോ മറ്റോ ആയിരിക്കും താമസം അദ്ദേഹത്തോട് പറയും ഞാൻ ശശിയുടെ കൂടെ പോവുകയാണ് രാവിലെ ഞാൻ റൂമിലുണ്ടാവും അങ്ങനെ ശശിയുടെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരല്പം മദ്യം ഓരോ ക്ലാസ്സിൽ പകർന്നു വെച്ചിട്ട് അത് മുഴുവൻ കുടിക്കാൻ പോലും ശ്രദ്ധ വ്യതികലിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ബെഡ്റൂമിലെ ആ ടി വിയിൽ അതിനു അതിന് ഇറങ്ങിയതുമായ ഒരുപാട് ക്ലാസിക് ചലച്ചിത്രങ്ങൾ ഏതാണ്ട് പുലർച്ചെ വരെ കണ്ടുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മ ഞങ്ങൾ സിനിമ കാണാൻ മതിയാക്കി എഴുന്നേൽക്കുമ്പോൾ അപ്പോഴും ചൂടാറാതെ സൂക്ഷിച്ചിരുന്ന കഞ്ഞിയും അല്പം ഒണക്കമീൻ ചുട്ടുണ്ടാക്കിയ ചമ്മന്തി കൊണ്ട് ഞങ്ങൾ ഊട്ട് ഞാൻ ഓർക്കുന്നു മരണത്തിന് പത്ത് ദിവസം മുമ്പ് ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു എറണാകുളത്ത് അദ്ദേഹത്തെ ആദരിക്കുന്നൊരു ചടങ്ങിൽ വരണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചപ്പോൾ സന്തോഷപൂർവ്വം അദ്ദേഹം സമ്മതിച്ചു പക്ഷേ മരണത്തിന് നാലോ അഞ്ചോ ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ആ ചടങ്ങ് ഒന്ന് മാറ്റി വെക്കണം കാരണം എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഓസ്ട്രേലിയയിൽ മകളുടെ അടുത്ത് പോകണം മകളുടെ അടുത്ത് പോയിട്ട് ആ വഴി ഞാനൊന്ന് സ്വിറ്റ്സർലൻഡിൽ പോകും തിരിച്ചു വരുന്നത് നവംബർ അവസാനമാകും പിന്നെ ഡിസംബർ ഒന്നാം തീയതി മുതൽ ഞാൻ ആരംഭിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെ കുറച്ച് ദിവസത്തെ ഷൂട്ടിങ്ങും അതിൻ്റെ അനുബന്ധമായ കുറച്ച് ജോലികളുമുണ്ട് അതുകൂടെ കഴിഞ്ഞ ഡിസംബർ അവസാനം എപ്പോഴെങ്കിലും ആകാം നമുക്ക് ഈ ചടങ്ങ് അപ്പോൾ അവരുടെ ചടങ്ങുകൾ നേരത്തെ നിശ്ചയിച്ചു പോയതുകൊണ്ട് ഈ ചലച്ചിത്ര പ്രതിഭയെ ഒരു ഗുരുവന്ദന പുരസ്കാരം നൽകി ആദരിക്കുന്ന ആ ചടങ്ങ് മാത്രം ഈ വർഷം എന്നുള്ളത് മറ്റാർക്കും നൽകാതെ മാറ്റിവെക്കുകയും അടുത്ത വർഷം ശശിക്ക് നൽകിക്കൊണ്ട് നമുക്ക് അത് ശശിക്ക് കൂടി സൗകര്യപ്രദമായൊരു ദിവസം നടത്താമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോൺ അവസാനിപ്പിച്ചു ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞത് പക്ഷേ അതിന് മൂന്ന് ദിവസം മുമ്പ് മറ്റോ മറ്റമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു അന്തർദേശീയ ചലച്ചിത്ര മേളയിൽ ഒരു ഷോർട്ട് ഫിലിം കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയും അതിന് ഒരു അന്തർദേശീയ പുരസ്കാരം നേടുകയും ചെയ്തതിൻ്റെ ആഹ്ലാദവുമായി തെളിച്ചെത്തുകയും അദ്ദേഹം അല്പം ക്ഷീണിതനായി രോഗാവസ്ഥയുണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചിരുന്നു പക്ഷെ അവയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഇനിയും സിനിമ ഇനിയും സിനിമ സിനിമയുടെ അതമ്യമായ പ്രണയമായിരുന്നു ശശിക്ക് സിനിമയില്ലാത്തൊരു ജീവിതം ശശിക്ക് അസാധ്യമായിരുന്നു അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള കുതിപ്പിനിടയിൽ അദ്ദേഹം രോഗാവസ്ഥകളെ പാടെ അവഗണിക്കുകയുമായിരുന്നു മകൻ കൊണ്ടുവന്ന് തനിക്ക് ലഭിച്ച പുരസ്കാരം അച്ഛനെ കാണിച്ചപ്പോൾ ആ പുരസ്കാരത്തിലേക്ക് നിറമൊഴികളോടെ ഉറ്റുനോക്കി മകനെ അനുഗ്രഹം വഴിയുന്ന കണ്ണുകളോടെ വാത്സല്യപുറവെന്ന് നോക്കിയിട്ട് ശശി അല്പം വെള്ളം കുടിക്കുവാൻ ചോദിച്ചു മകൻ കൊണ്ടുവന്ന വെള്ളം രണ്ട് കബിൾ കുടിച്ച ശേഷം പെട്ടെന്ന് അദ്ദേഹം കിടക്കയിലേക്ക് ചാഞ്ഞു അത് ഒരു യാത്രാമൊഴിയായിരുന്നു എന്നാണ് ആ അന്ത്യരംഗത്തെക്കുറിച്ച് ഒരുപക്ഷെ സീമിയും മകനും മകളുമെല്ലാം പറഞ്ഞറിഞ്ഞ് പറഞ്ഞു കേട്ട അറിവ് വെച്ച് സോഹൻ റോയ് എന്ന് പറഞ്ഞ ശശി സംവിധാനം ചെയ്യാനിരുന്ന ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ഒരു അനുസ്മരണക്കുറിപ്പിൽ എഴുതിയത് ഞാൻ വായിച്ചത് മരണത്തോടടുത്ത നിമിഷങ്ങളിലും ഒരുപക്ഷെ മരണാനന്തര നിമിഷങ്ങളിലും സ്വ മരണാനന്തര ജീവിത ജീവിതമുണ്ടോ ആ ജീവിതത്തിൽ മനുഷ്യർക്ക് സ്വപ്നങ്ങൾ കാണാൻ കഴിയുമോ എന്നറിയില്ല അങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ അതുവരെ മനസ്സിൽ നീറി നിറഞ്ഞ് നിന്നിരുന്ന സ്വപ്നങ്ങൾക്ക് മരണാനന്തരവും മനുഷ്യൻ്റെ ദേഹി വെടിഞ്ഞുള്ള ആ വീർപ്പുകളെ ഉദ്വേഗഭരിതവും ഉത്സാഹഭരിതവും ആക്കാൻ കഴിയുമെങ്കിൽ ആ ശ്വാസനിശ്വാസങ്ങൾ കൈവടിച്ച ശരീരത്തിലെ ബാക്കി ശേഷിപ്പുകൾ പോലും സിനിമയെ പ്രണയിക്കുന്നുണ്ടാകും കാരണം ശശി സിനിമയിൽ സ്വയം ലയിക്കുവാൻ വേണ്ടി ജനിച്ചവനാണ് സിനിമ തന്നെയാണ് ശശിക്ക് ജീവിതവും ആ സിനിമയോടുള്ള പ്രണയം തന്നെയാണ് അദ്ദേഹം വർഷിച്ച ആ ആയുസിൻ്റെ ഈ നാം നമ്മുടെ മനസ്സ് നമ്മുടെ സമൂഹം നമ്മുടെ ആസ്വാദക വൃന്ദം ഹൃദയപൂർവ്വം ഹൃദയം കൊണ്ട് അഭിരമിച്ച ചലച്ചിത്രയാനവും അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രണാമം അദ്ദേഹം പ്രണയിച്ച സിനിമയുടെ നേർക്കുള്ള ആ സിനിമ അദ്ദേഹത്തിന് നൽകിയ നല്ലതും ചീത്തയും അടങ്ങുന്ന അനുഭവ ശേഖരത്തോടുള്ള നമ്മുടെ ആദരം തന്നെയാണ്